ഈശോയില് ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന ഫരീദിന്റെ മാതാപിതാക്കൾ സിബിഷേട്ടൻ ശൈലജീഷി, ഫരീദിന്റെ സഹോദരങ്ങൾ അൻവിൻ അൻകിത്, പ്രിയപ്പെട്ട വില്യമശ്രി, ആൻ്റപ്പൻ്റെ പ്രിയ ബന്ധുമിത്രാദികളെ, ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന പ്രിയ വൈദിക ശ്രേഷ്ഠരെ, പ്രിയ സിസ്റ്റേഴ്സ്, ആൻ്റപ്പൻ്റെ ഏറ്റവും സ്നേഹനിറഞ്ഞ സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെല്ലാവരും നമ്മുടെ ഈ കുഞ്ഞനുജന്റെ മരണത്തിൽ വിസമിച്ചിരിക്കുകയാണ്. ആദ്യം തന്നെ കുടുംബാംഗങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും സഹോദരങ്ങൾക്കും അതോടൊപ്പം തന്നെ സുഹൃത്തുക്കൾക്കും എല്ലാ അനുശോചനവും നേർന്നുകൊള്ളുന്നു. നമ്മൾ പ്രത്യാശ വച്ചിരിക്കുന്നത് ഉത്ഥിതനായ മിശിഹായിലാണ്. ഞാനാണ് ജീവനും പുനരുദ്ധാനവും എന്ന വാഗ്ദാനം നൽകിയ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായവനല്ലാണ് നമ്മൾ പ്രത്യാശ വച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട ആൻ്റപ്പൻ്റെ മരണവാർത്ത അറിഞ്ഞപ്പോൾ ഞാൻ എന്നെ കൂടുതലായി അലട്ടിക്കൊണ്ടിരുന്ന ഒരു ചോദ്യം ഇതാണ്, എന്തുകൊണ്ടാണ് കർത്താവ് ഈ ചെറുപ്രായത്തിൽ? അപ്പോഴ് എനിക്ക് ഓർമ്മ വന്നത് 1945 മരണപ്പെട്ട ഒരു വിശുദ്ധന്റെ ജീവിതമാണ്. വാഴ്ത്തപ്പെട്ട ആൽബർട്ടോ മാർവെലി, നമ്മുടെ ആൻ്റപ്പൻ്റെ തത്തുല്യമായ രീതിയിൽ ഒരു ആക്സിഡന്റ് വന്നാണ് അദ്ദേഹവും മരിച്ചത്. ആ വിശുദ്ധന്റെ ജീവിതത്തിൽ നിന്ന് വെറും 28 വയസ്സുള്ളപ്പോൾ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുവാൻ എനിക്ക് സാധ്യമായി. ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആത്മാക്കളെ, അതും കനം കുറഞ്ഞ ആത്മാക്കളെ ഈശോ പെട്ടെന്ന് കൂട്ടിക്കൊണ്ടു പോകും. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഈ ഭൂമിയിൽ നമുക്കറിയാം, ഒരു ഓട്ടം ഓടുകയാണെങ്കിൽ പൗലോസ് ലീഹ പറഞ്ഞതുപോലെ ഞാൻ നല്ല ഓട്ടം ഓടി എൻ്റെ വിശ്വാസം സംരക്ഷിച്ചു, ആകയാൽ നിത്യജീവന്റെ കിരീടം എനിക്ക് നൽകണമേ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ആന്തപ്പനും ഒരു ഓട്ടമായിരുന്നു. ആ ഓട്ടം നമുക്കറിയാം, ഒരു അധികം തടിയുള്ളവരാണെങ്കിൽ ഓട്ടം ഓടുകയാണെങ്കിൽ അവര് വളരെ പ്രയാസകരമായിട്ടാണ് ഓടി പൂർത്തിയാക്കുന്നത്. അതുപോലെ വളരെ പ്രയാസകരമായ ആ ഓട്ടത്തില് അവന്റെ ആത്മാവിന് വലിയ ഖനമൊന്നുമില്ലായിരുന്നു. ആ ഖനമില്ലാത്ത ആത്മാവ് ഓട്ടമോടി പെട്ടെന്നങ്ങ് ആ ഓട്ടം അങ്ങ് പൂർത്തിയാക്കുകയാണ്. അവന്റെ വിയോഗത്തില് വ്യസനിച്ചിരിക്കുന്ന എല്ലാവരും നമുക്കൊരു പ്രത്യാശയാണ്, അന്ത്യദിനത്തില് നമ്മളും ഇവനെ കാണുമെന്ന്, ഇവനോടൊപ്പം ദൈവത്തിന്റെ മുഖം ദർശിച്ചുകൊണ്ട് ദൈവത്തെ വാഴ്ത്തുമെന്ന്. ഇനി നമുക്ക് ഇവനോടുള്ള സ്നേഹം പ്രകടമാക്കേണ്ടത് പ്രാർത്ഥനകളിലൂടെയും ബലിയർപ്പണത്തിലൂടെയും കൂടെയാണ്. നമ്മളൊരു ദൂരെ യാത്ര പോകുകയാണെന്ന് ചിന്തിക്കുക. നമുക്ക് നമ്മളെല്ലാവരും നമ്മൾ ജ്ഞാനസ്നാനം എന്ന കൂതാശയിലൂടെ നമ്മൾ സ്വർഗീയ ജീവിതം ലക്ഷ്യമാക്കി യാത്ര തിരിച്ചിരിക്കുകയാണ്. ഈ യാത്ര അവസാനിക്കുന്നത് സ്വർഗത്തില് പരമോന്നത സിംഹാസനത്തിന്റെ അധികാരത്തില് ഉപവിഷ്ടനായിരിക്കുന്ന മിശിഹ തമ്പുരാന്റെ മുൻപിലാണ്. ആ മിശിഹായുടെ അടുത്തെത്തുന്നതുവരെ ആ യാത്ര ദൈർഘ്യമേറിയതാകും. പക്ഷേ ചിലവരൊക്കെ പോകുമ്പോൾ ആ യാത്ര അവരുടെ ആക്സിലേറ്ററിനൊക്കെ നല്ല സ്പീഡാണ്. അവർ ആ സ്പീഡ് അങ്ങ് കൂട്ടി അവർ പ്രധാന ലക്ഷ്യ കപാടത്തിലേക്ക് അവരങ്ങ് കുതിച്ചു ചാടും. നമ്മളൊക്കെ യാത്ര പോകുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മളൊരു 2 കാറിൽ പോകുകയാണെങ്കിൽ, നമ്മൾ മത്സരം വെച്ച് പോകുകയാണെങ്കിൽ ഒരു കാറ് ആദ്യം ചെല്ലും, ആരാദ്യം ചെല്ലുമെന്ന് ഒരു മത്സരമായിരിക്കും. അതുപോലെ ഓരോ വ്യക്തിയും ഓരോ ക്രൈസ്തവനും യാത്ര തിരിച്ചിരിക്കുകയാണ് സ്വർഗം ലക്ഷ്യമാക്കിക്കൊണ്ട്. പക്ഷെ നമ്മുടെ ഈ സഹോദരൻ, അവന്റെ ആക്സിലേറ്ററിന് ഇച്ചിരി സ്പീഡ് കൂടുതലായിരുന്നു. അവൻ ആ സ്പീഡ് കൂടുതലായി അവൻ ഈശോയുടെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ്. ഇനി സ്വർഗത്തിലുള്ള ഒരു മാലാഖയുടെ മുഖം നമ്മുടെ ആന്തപ്പന്റെ മുഖമായിരിക്കും. ആ മാലാഖയുടെ നാവിനാല് അവൻ തീർച്ചയായും പരമോന്നത സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന നമ്മുടെ പൊന്നു തമ്പുരാനെ സ്തുതിവാഴ്ത്തുകളാല് ആരാധിക്കുകയായിരിക്കും. നമുക്ക് അവനെ ഓർത്ത്, നമുക്ക് അവന് വേണ്ടി അവന്റെ ജീവിതത്തിലൂടെ ദൈവം നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. മർക്കോസിന്റെ സുവിശേഷം 12:27 പ്രകാരം നാം കാണുന്നുണ്ട്, അവിടുന്ന് മരിച്ചവരുടെ ദൈവമല്ല, ജീവിക്കുന്നവരുടെ ദൈവമാണ്. ക്രിസ്ത്യാനിയായ നമ്മൾ എല്ലാവരും മരിച്ചാലും ജീവിക്കുമെന്ന ഒരു പ്രത്യാശ നമുക്കുണ്ട്. ആ മരിച്ചാലും ജീവിക്കുന്ന ആ പരമോന്നത സിംഹാസനത്തിന്റെ അടുത്തേക്ക് അവൻ യാത്ര തിരിച്ചിരിക്കുകയാണ്.
അവന് ഇനി ആവശ്യം നമ്മുടെ പ്രാർത്ഥനകളാണ്. അവന് ഇനി വേണ്ട ഇന്ധനം എന്ന് പറയുന്നത് നമ്മുടെ ചെറുപ്പത്തിലൊക്കെ, നമ്മുടെ ചെറുപ്രായങ്ങളിലൊക്കെ നമ്മൾ അപ്പച്ചന്മാരോടും അപ്പച്ചന്മാരോടൊക്കെ ചെന്ന് പെട്രോൾ അടിക്കാനൊക്കെ പൈസ ചോദിക്കും. പക്ഷേ ഇനി അവന് ഇന്ധനം എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രാർത്ഥനകളാണ്. നമ്മുടെ എല്ലാം പ്രാർത്ഥനകളും നമ്മൾ അർപ്പിക്കുന്ന ബലികളുമാണ്. ഈ ഇന്ധനം നൽകുവാൻ നമുക്ക് അവന് വേണ്ടി പരിശ്രമിക്കാം. പരിശുദ്ധ ത്രിത്വേക ദൈവം ഈ ദുഃഖത്തില് നമ്മോടൊപ്പം പങ്കുചേരുന്നു. ലാസറിന്റെ ഭവനത്തിലെ ദുഃഖത്തിൽ പങ്കുചേർന്ന് കരഞ്ഞ ഈശോ അവന്റെ ശരീരത്തിൽ ഒരു അവയവം ഇവിടെ നിശ്ചലമായിരിക്കുന്നത്. ആ ശരീരത്തിന് നിശ്ചലത വന്നപ്പോൾ അവിടത്തേക്കാണ് ക്ഷതമേറ്റിരിക്കുന്നത്. പക്ഷേ എങ്കിലും സ്വർഗത്തിൽ ആ ക്ഷതത്താൽ അവൻ ഇവനെ വീണ്ടെടുക്കും. അതിനായി നമുക്ക് ആത്മാർത്ഥമായി ഇവന്റെ നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.